ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകളെ ഞാനും നിങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ലക്ഷ്യത്തിലെത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. കാരണം എന്തായിരിക്കാം? ലക്ഷ്യം മുന്നിൽ കണ്ട് യാത്ര ആരംഭിക്കുമ്പോൾ മുതൽ ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കൊഴിഞ്ഞു പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൊഴിഞ്ഞു പോകുന്നവരുടെ എണ്ണം കൂടുകയും ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും വിജയികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നതും പരാജിതരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പോൾ എന്താവാം ഇങ്ങനെ പരാജിതരുടെ എണ്ണം വർദ്ധിക്കുവാൻ കാരണം? യഥാർത്ഥത്തിൽ ഇവർ പരാജയപ്പെടുന്നത് കൊണ്ടാണോ? അല്ല. ഇവരുടെ പരാജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരാജയമല്ല. അവർ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ യാത്ര ആരംഭിക്കുന്നത്, പാതി വഴിയിൽ ആ ലക്ഷ്യം മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിനേക്കാൾ മറ്റെന്തെങ്കിലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവർ യാത്ര ഉപേക്ഷിക്കുന്നു, അതാണ് വാസ്തവം. ഒരു കഥയിലൂടെ നമുക്ക് ഒരു ഉദാഹരണം പറയാം. ചൈനയിൽ ബുദ്ധിസം പ്രചാരത്തിലിരിക്കുന്ന കാലഘട്ടമാണ്, ഇപ്പോഴുമുണ്ട്. അക്കാലത്തൊരു മൊണാസ്ട്രയിൽ നിന്ന് ഒരു കത്ത് മറ്റൊരു മൊണാസ്ട്രയിലേക്ക് അയക്കുകയാണ്. അതായത് ഒരു ബുദ്ധസന്യാസിയെ ഈ മൊണാസ്ട്രയ്ക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് പഠനം പൂർത്തിയാക്കിയ മികച്ച ഒരു ബുദ്ധസന്യാസിയെ ഈ രണ്ടാമത്തെ മൊണാസ്ട്രയിലേക്ക് അയക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ഗുരു ഒന്നാമത്തെ മൊണാസ്ട്രയിലെ ഗുരുവിനൊരു സന്ദേശം അയച്ചത്. അപ്പോൾ ഈ കത്ത് കിട്ടിയ പാടെ നമ്മുടെ ഗുരുനാഥൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മിടുക്കന്മാരായ എല്ലാ വിദ്യാർത്ഥികളെയും അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കത്ത് നിങ്ങൾ കണ്ടുപോകും. ഒരു ഉത്തമനായ ശിഷ്യനെ ഈ മൊണാസ്ട്രയിലേക്ക് അയക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് ഈ കത്ത് എനിക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാളെ അങ്ങോട്ടേക്ക് അയക്കണം എന്ന ഈ സന്ദേശത്തിന് ഞാൻ മറുപടി നൽകുകയാണ്. നിങ്ങൾ 5 പേര് ഈ മൊണാസ്ട്രയിൽ നിന്നും ആ മൊണാസ്ട്രയിലേക്ക്, അല്ലെങ്കിൽ ആ ബുദ്ധമത സന്യാസ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ചെല്ലുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മിടുക്കന്മാരായ 5 ശിഷ്യന്മാരെന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് അത്ഭുതപ്പെട്ടു. ഇതെന്താണ്? ഒരാളെയാണ് ചോദിച്ചിരിക്കുന്നത്, ഞങ്ങളെ 5 പേരെയാണല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നത്, എന്താവാം കാരണം? പലരും ഈ പറയുന്ന ഗുരുനാഥനോട് ചോദിച്ചു, എന്താണ് ഒരാൾക്ക് വേണ്ടിയുള്ള സ്ഥാനത്തേക്ക് ഞങ്ങൾ 5 പേര് വിടുന്നത്? അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു, ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് ചിലപ്പോൾ ഒരാളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ആരും തന്നെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ 5 പേരെ ഞാനിപ്പോൾ തിരഞ്ഞെടുത്തു, ഇതിൽ ചിലപ്പോൾ ആരും തന്നെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങൾക്ക് എന്തായാലും നാളെ മുതൽ ഇവിടുന്ന് യാത്ര ആരംഭിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരാളെ ചോദിച്ച സ്ഥാനത്തേക്ക് 5 പേരെ അയച്ചു കൊടുത്ത ഗുരുനാഥൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ച് ഓർത്ത് ആ പ്രദേശത്തെ ജനങ്ങളും ഈ 5 ശിഷ്യന്മാരും എന്ത് ചെയ്തു? അന്നത്തെ ദിവസം രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് ഇവർ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ അവർ 5 പേരും കൂടി യാത്ര പുറപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു ഗ്രാമത്തിലെത്തി. അപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു പരസ്യം, അവിടുത്തെ ജനത ഈ പറയുന്ന 5 ശിഷ്യന്മാരായിട്ടുള്ള ആ സ്വാമിമാരുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അവിടുത്തെ പുരോഹിതൻ മരണപ്പെട്ടിരിക്കുകയാണ്, അവർക്കൊരു പുരോഹിതനെ അനിവാര്യമാണ്. ഈ 5 പേരിൽ ഒരാൾ അവിടെ പുരോഹിതനായിട്ട് നിൽക്കുവാൻ സന്നദ്ധരാവുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും മികച്ച ശമ്പളവും അല്ലെങ്കിൽ പാരിതോഷികങ്ങളും എല്ലാം ഞങ്ങൾ നൽകാമെന്ന് പറയുന്നു. ഈ 5 ശിഷ്യന്മാർ നോക്കിയപ്പോൾ എന്താണ്? ഗ്രാമം വളരെ സമ്പൽ സമൃദ്ധമാണ്, ജനങ്ങൾ വളരെ പരിഷ്കാരികളാണ്, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ ഗ്രാമത്തിലെ ജനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണുവാനില്ല. പോരാത്തതിന് അവർ വലിയ ശമ്പളവും വാഗ്ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ദക്ഷിണയും വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, ഏതായാലും ഗുരു പറഞ്ഞു വിട്ടിരിക്കുന്നത് ഒരാളവിടെ ചെല്ലും എന്നാണല്ലോ, ഏതായാലും നിങ്ങൾ 4 പേരുണ്ടല്ലോ, ഞാനിവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ശിഷ്യൻ എന്ത് ചെയ്തു? ലക്ഷ്യത്തിൽ നിന്നും വഴുതി മാറുകയാണ്. അതായത് ഏത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പോയത്, ആ ലക്ഷ്യത്തിൽ നിന്നും ഒരു ശിഷ്യൻ വഴുതി മാറി. അദ്ദേഹം നോക്കിയപ്പോൾ എന്താണ്? കുറച്ച് ശമ്പളമുള്ള, അല്ലെങ്കിൽ കുറച്ചധികം ശമ്പളമുള്ള ഒരു നാട്ടിൽ അംഗീകാരം കിട്ടുന്ന ഒരു തൊഴിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി. ബാക്കി 4 പേരുണ്ടല്ലോ, അവർ യാത്ര തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. കുറച്ചുകൂടി ദൂരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരൊരു പട്ടണത്തിലെത്തി, അതായത് രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെത്തി. ആ രാജ്യ തലസ്ഥാനത്ത് അവരെത്തിയപ്പോഴാണ് രാജാവും പരിവാരങ്ങളും അതുവഴി വരുന്നത് കണ്ടത്. രാജാവ് നോക്കിയപ്പോൾ 4 സുന്ദരന്മാരായ മിടുക്കന്മാരായ സന്യാസികൾ വരികയാണ്. രാജാവ് അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഒരു സന്യാസിയെ രാജാവിന് ഇഷ്ടപ്പെട്ടു. രാജാവ് സന്യാസിയോട് ചോദിച്ചു, എനിക്കൊരു മകളാണുള്ളത്,
നിങ്ങൾക്ക് ആ മകളെ വിവാഹം കഴിച്ച് എൻ്റെ പിൻഗാമിയായിട്ട് ഈ രാജ്യം നോക്കുവാനൊരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുമോന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ സന്യാസി ചിന്തിച്ചു, അദ്ദേഹത്തിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാകും ഭാവിയിൽ, അല്ലേ? രാജകുടുംബത്തിൽ നിന്ന് വിവാഹവും വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സന്യാസി എന്ത് ചെയ്തു? മറ്റ് മൂന്ന് പേരോടും പറഞ്ഞു, ഏതായാലും ഒരാൾക്ക് മാത്രമല്ലേ ആ മൊണാസ്ട്രിയിലേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നിങ്ങൾ മൂന്ന് പേരും യാത്ര തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഈ രാജകുമാരിയെയും വിവാഹം കഴിച്ചുകൊണ്ട് എന്ത് ചെയ്തു? രാജാവിൻ്റെ ഭാര്യയുടെ സ്വത്തും നോക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഇവിടെ കഴിയുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ രണ്ടാമത്തെ ആളും എന്ത് ചെയ്തു? ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തന്നെ വ്യതിയാനം സംഭവിച്ചു പോവുകയാണ്. ഇവർ മൂന്ന് പേർ മാത്രമായി, മൂന്ന് പേർക്കും പോകേണ്ടത് എന്താണ്? അതീവ ദുർഘടമായ ഒരു കാനന വീഥിയിലൂടെയാണ് പോവേണ്ടിയിരിക്കുന്നത്. ഇവർ മൂന്ന് പേരും തീരുമാനിച്ചു, നമ്മൾ മൂന്ന് പേരും ഇനി പിരിയുകയില്ല, നമ്മൾ മൂന്ന് പേരും ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരെ ഒരുമിച്ചായിരിക്കും യാത്ര ചെയ്യുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീട് വിജനമാണ്, വീടല്ല, ഒരു പ്രദേശം തന്നെ വിജനമാണ്. അവിടെ ഒരു വീട് അവർ കാണുകയാണ്. ആ വീട്ടിലും ആൾക്കാർ പൊതുവെ വളരെ കുറവാണ്. ഇവർ മൂന്ന് പേരും അവിടെ ചെന്നു, പറഞ്ഞു, ഞങ്ങൾ മൂന്ന് സന്യാസിമാരാണ്, ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം എവിടെയൊന്ന് അന്തിയുറങ്ങണമെന്ന് പറഞ്ഞു. ആ വീട്ടുകാരെന്ത് ചെയ്തു? സമ്മതിച്ചു. ആ വീട്ടുകാർക്ക് അപ്പോഴേക്കും ഒരു അത്യാവശ്യമുണ്ടായി. ആ കുട്ടിയുടെ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവിടെയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്തു? വളരെ ഒരു അത്യാവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു. അവർ ഈ സന്യാസിമാരോട് പറഞ്ഞു, ഞങ്ങൾ വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ കുട്ടിക്ക് ഒരു സംരക്ഷണം നൽകുക എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും പുറപ്പെട്ടു പോവുകയാണ്. അങ്ങനെ രണ്ട് ദിവസക്കാലത്തോളം ഈ സന്യാസിമാർ അവിടെ താമസിക്കുകയാണ്. പക്ഷെ അച്ഛനും അമ്മയും മടങ്ങി വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിനിടയിൽ ഈ സന്യാസിമാർ യാത്ര പുറപ്പെടുവാൻ ഒരുങ്ങിയപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടില്ല, അവർ വരുന്നതുവരെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ എനിക്ക് കൂട്ടിരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു സന്യാസിക്ക് പെൺകുട്ടിയോട് ചെറിയ താല്പര്യം തോന്നുകയാണ്, ഒരു പ്രണയം തോന്നുകയാണ്. അപ്പോൾ സന്യാസി മറ്റു രണ്ട് സന്യാസിമാരോട് കൂടി പറയുകയാണ്, ഈ കുട്ടിയുടെ അച്ഛന്മാർ വന്നാലും വന്നില്ലെങ്കിലും ഈ കുട്ടിയെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ കഴിയുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും എന്തായാലും യാത്ര പുറപ്പെട്ടു പോയിക്കൊള്ളുക. കാര്യം എന്താണ്? മൊണാസ്ട്രിയിലേക്ക് ഒരാളെയല്ലേ ആവശ്യമുള്ളൂ, എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഞാനിവിടെ കൂടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മൂന്നാമത്തെ സന്യാസി എന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഈ പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് ആ വനത്തിന് നടുവിലുള്ള വീട്ടിൽ താമസിക്കുവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ രണ്ട് സന്യാസിമാർ മാത്രമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ്? അവരൊരു നഗരത്തിലെത്തി. ആ നഗരത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ നഗരം എന്ന് വെച്ചാൽ നിരീശ്വരവാദികളുടെ ഒരു നഗരമാണ്. അങ്ങനെ നിരീശ്വരവാദികളുടെ നഗരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ രണ്ട് ബുദ്ധ സന്യാസിമാരെ കണ്ടുകഴിഞ്ഞപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും എത്തിച്ചേരുകയും ഇവരെ പരിഹസിക്കുകയും ചെയ്യുന്നു. ബുദ്ധ ഭഗവാൻ എന്ന് പറയാൻ നേരത്ത് ബുദ്ധനൊരു ഭഗവാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധൻ്റെ വചനങ്ങളെയും ബുദ്ധനെയും അപമാനിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ അവർ പറയുന്നു. ഇത് കണ്ടപ്പോൾ ഇതിലൊരു ശിഷ്യന് ദേഷ്യമുണ്ടാവുകയാണ്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഇവരുമായിട്ട് സംവാദത്തിന് മുതിരുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ആ ഗ്രാമവാസികൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മികച്ച പണ്ഡിതനുണ്ട്, ആ പണ്ഡിതനെ നിങ്ങൾക്ക് വാക്തർക്കത്തിൽ തോൽപ്പിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസം സ്വീകരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ആ ഗ്രാമത്തിലെ നിരീശ്വരവാദികളുടെ പണ്ഡിതൻ വരുന്നു. അപ്പോൾ ഈ യുവസന്യാസി പറയുകയാണ്, എന്തായാലും ഞാൻ ഈ ഗ്രാമത്തിൽ ഈ തർക്കത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. തർക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊണാസ്ട്രിയിലേക്ക് വരാം. എന്നെ തർക്കം കഴിഞ്ഞില്ലെങ്കിലും ഞാൻ വരുന്നില്ല. ഒരാളെയല്ലേ മൊണാസ്ട്രിക്ക് ആവശ്യമുള്ളൂ, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്, വിശ്വാസങ്ങളെയും വിശ്വാസക്രമങ്ങളെയും എല്ലാം സംരക്ഷിക്കുവാനെന്ന പേരിൽ ആ യുവസന്യാസി അവിടെ എന്ത് ചെയ്യുകയാണ്? അവിടെ താമസിച്ച് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ബുദ്ധ ഭഗവാനെ നിരീശ്വരവാദികൾ അധിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ഈ യുവസന്യാസിയുടെ ഈഗോ ഹർട്ടായി. ഈഗോ ഹർട്ടായപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആ വാശി, സ്ഥാപിത താൽപര്യം, ഇതെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് അതിനെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ലക്ഷ്യം മറന്ന് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അഞ്ചാമത്തെ സന്യാസി എന്ത് ചെയ്യുകയാണ്? മൊണാസ്ട്രിയിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹം ആ ഗുരുവിൻ്റെ കത്ത് കാണിക്കുന്നു. ഗുരുവിൻ്റെ കത്ത് കാണിച്ചപ്പോൾ ആ മൊണാസ്ട്രിയിലെ അദ്ദേഹത്തെ എന്താണ്, ഒരു സന്യാസിയായിട്ട് സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഓർക്കുക, അഞ്ച് പേര് ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഒന്നാമത്തെ ആൾ എന്ത് ചെയ്തു? മെച്ചപ്പെട്ട ശമ്പളം ലഭ്യമാകും എന്നറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഉദ്ദേശിച്ച ലക്ഷ്യം ഉപേക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അവിടെ കൂടുകയാണ്. രണ്ടാമത്തെ ആൾ എന്താണ്? ഒരു നല്ലൊരു മരുമകനായി കഴിയാൻ തീരുമാനിച്ചു, അല്ലേ? ഭാരിച്ച സമ്പത്ത് ലഭിക്കുമെന്നറിഞ്ഞപ്പോൾ എന്താണ്? ലക്ഷ്യം ഉപേക്ഷിച്ച് എന്താണ്, മറ്റൊരു ജീവിതത്തിലേക്ക് വ്യതിചലിച്ച് പോവുകയാണ്. മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യുകയാണ്? പ്രണയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പാത ഉപേക്ഷിക്കുകയാണ്. നാലാമത്തെ ആളോ സ്വന്തം ഈഗോയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ അഞ്ചാമത്തെ ആൾ മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതേപോലെയാണ് നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാനായിട്ട് തീരുമാനിച്ചു കഴിയുമ്പോൾ, ആ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ, ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ചില നിർണായക ഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ യാത്ര പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നമ്മൾ എന്താണോ ലക്ഷ്യമായിട്ട് ഇറങ്ങുന്നത് ആ ലക്ഷ്യത്തെ മറന്നുകൊണ്ട് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകുന്നു.
ഇങ്ങനെ ഡൈവേർഷൻ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കെന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നത്. ഡൈവേർഷൻ സംഭവിക്കാതെ, വ്യതിയാനം സംഭവിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നതാണ്. അത് ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും മറ്റേത് മേഖലയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കൈവയ്ക്കുന്ന മേഖലയിലല്ല നമുക്ക് വിജയം സുനിശ്ചിതമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നു. നന്ദി, നമസ്കാരം.